പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങൾക്ക് സമാധാനം. ഇന്നത്തെ വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്. വിഷയം ഇതാണ്, സകല മനുഷ്യർക്കും ചില രഹസ്യ സ്വഭാവങ്ങളുണ്ട്. അതായത് നമ്മൾ ചില മനുഷ്യരെക്കുറിച്ച് പറയും, അവൻ ഒരുപാട് രഹസ്യം സൂക്ഷിക്കുന്നവനാണ്, വിശ്വസിക്കാൻ കൊള്ളൂലെന്നൊക്കെ പറയും. ചോദ്യം, ബൈബിൾ അനുസരിച്ച് നമുക്ക് രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ അനുവാദമുണ്ടോ? ഏതൊക്കെ രഹസ്യങ്ങൾ സൂക്ഷിക്കാം? ആരുടെയൊക്കെ മുമ്പിൽ സൂക്ഷിക്കാം? ഏതൊക്കെ സൂക്ഷിക്കാൻ പാടില്ല? ഇത് ലോകത്തിലുള്ള സകല മനുഷ്യരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു സബ്ജക്റ്റാണ്. വീഡിയോ മുഴുവനും കാണാൻ മറക്കരുത്. നിങ്ങൾ ആദ്യമായാണ് എന്നെ ഇപ്പോൾ കാണുന്നത് എങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. യൂട്യൂബിൽ പോയി മാറിയോ ജോസഫ് എന്ന് ടൈപ്പ് ചെയ്ത് അതിൻ്റെ സെർച്ച് ബാറിൽ മാറിയോ ജോസഫ് എന്ന് ടൈപ്പ് ചെയ്ത് കാണുമ്പോൾ ഈ ലോഗോ നിങ്ങൾക്ക് കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതാണ്. വിഷയത്തിലേക്ക് വരാം. രഹസ്യം സൂക്ഷിക്കാൻ പാടുണ്ടോ? ഉണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി തീർച്ചയായും ഉണ്ട് എന്ന് തന്നെയാണ്. കാരണം ബൈബിളിലും ചില രഹസ്യ സ്വഭാവം നമ്മൾ കാണും. അതായത് ഒരിക്കൽ ഈശോ സംസാരിക്കുമ്പോൾ പറയുന്നൊരു വാക്കുണ്ട്, അന്ത്യദിനത്തെക്കുറിച്ച് ആർക്കും അറിയില്ല, ആർക്കും. എന്നിട്ട് പറയും സ്വന്തം പുത്രന് പോലും അറിയില്ല. അപ്പോൾ അത് പിതാവ് സൂക്ഷിച്ചു വച്ചിരിക്കുന്ന രഹസ്യമാണ്. മറ്റൊന്ന് നമ്മൾ മത്തായിയുടെ സുവിശേഷം 9:30 വായിക്കും. 9:30 നമ്മളിങ്ങനെ വായിക്കും, അവരുടെ കണ്ണുകൾ തുറന്നു, ഇത് ആരും അറിയാനിടയാകരുത് എന്ന് യേശു അവരോട് കർശനമായി നിർദ്ദേശിച്ചു. അതായത് യേശു സൗഖ്യം കൊടുത്തിട്ട് പറയാണ്, ഇത് നിങ്ങൾ ആരോടും പറയരുത്. കർശനമായൊരു നിർദ്ദേശമായി ഈശോ എടുത്തിരിക്കുകയാണ്, ഇത് നിങ്ങൾ ആരോടും പറയരുത് എന്നത്. അപ്പോൾ രഹസ്യ സ്വഭാവം എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളത് പിതാവ് നമ്മളെ പഠിപ്പിച്ചതാണ്, പുത്രൻ നമ്മളെ പഠിപ്പിച്ചതാണ്, അത് സ്വർഗത്തിലും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതിനെക്കുറിച്ച് നമുക്ക് പറയാം ഒരു ഇൻറ്റേർണൽ അഫയേഴ്സ്, ഒരു എക്സ്റ്റേർണൽ അഫയേഴ്സ് എന്ന് പറയാം. ഓരോ വ്യക്തിക്കും അവൻ്റെതായ ചില സ്വകാര്യതകളുണ്ടാകും, അത് വിട്ടിട്ട് അവൻ്റെതായ ചില കുടുംബത്തിലെ സ്വകാര്യതകളുണ്ടാകും, അത് വിട്ടിട്ട് സൊസൈറ്റിയിലേക്ക് എത്തും. അപ്പം അവൻ്റെതായ ചില കാര്യങ്ങൾ കുടുംബത്തിൽ പോലും ഷെയർ ചെയ്യില്ല, കുടുംബത്തിൽ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ സൊസൈറ്റി ഷെയർ ചെയ്തോളണമെന്നില്ല, അതുപോലെ സൊസൈറ്റിയിൽ ഷെയർ ചെയ്യുന്നത് കുടുംബത്തിൽ ഷെയർ ചെയ്തോളണമെന്നില്ല. അപ്പം ബന്ധങ്ങൾ നിലനിൽക്കാൻ വേണ്ടി നമ്മൾ സൂക്ഷിക്കേണ്ടത് എന്തൊക്കെ, സൂക്ഷിക്കാൻ പാടില്ലാത്തത് എന്തൊക്കെ? ആദ്യമായി പറയാനുള്ളത്, ഒന്നാമത്, നമ്മൾ മറ്റുള്ളവരോട് പറയാൻ പാടില്ല എന്നതിൽ സൈക്കോളജിസ്റ്റ് നിർദ്ദേശിക്കുന്ന ഒന്നാമത്തെ കാര്യം അവനവൻ്റെ കുറ്റബോധങ്ങളാണ്. അതായത് അവനവൻ ചെയ്തു പോകുന്ന കുറേ തെറ്റുകളുണ്ട്, എന്നിട്ട് അവന് തന്നെ അറിയാം അവൻ ഇച്ചിരി ചീത്തയാണ്, കൊള്ളൂല, മോശമാണെന്ന്. അതവന് ദൈവത്തോട് ഏറ്റുപറയാം, നന്നാക്കാൻ വേണ്ടി ദൈവത്തോട് യാചിക്കാം. അത് അവന് വേണമെങ്കിൽ സഭ ഏൽപ്പിച്ചതുപോലെ ഒരു പുരോഹിതൻ്റെ മുമ്പിൽ, ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ്റെ മുമ്പിൽ അവനത് ഏറ്റുപറയാം. ദർ ഇസ് നത്തിങ് റോങ്. പക്ഷെ കണ്ടവരോടൊക്കെ ഇത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ അവൻ്റെ ബന്ധങ്ങൾ, ചിലപ്പോൾ കുടുംബങ്ങൾ, സമൂഹം എല്ലാം തകരും, അവനെതിരാകും. എനിക്കറിയാം ഒരുപാട് ദാമ്പത്യ ജീവിതം ആദ്യകാലങ്ങളിൽ തകർന്നു പോയത്, ഭർത്താവും ഭാര്യയും കൂടെ ഹണിമൂൺ ട്രിപ്പിലിരുന്ന് സംസാരിക്കും, എടി നിനക്ക് 10-ാം ക്ലാസ്സിലും വല്ല ഫ്രണ്ട്ഷിപ്പ്, എനിക്കൊന്നുമില്ലായിരുന്നു എന്ന് പറയും. അപ്പം ഭർത്താവ് കൊളുത്തിട്ടിട്ട് ഒരു ഡയലോഗ് അടിക്കും. അതങ്ങനെയല്ല, എനിക്ക് 10-ാം ക്ലാസ്സിൽ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു, ഭയങ്കര രസമായിരുന്നു. അപ്പോൾ ഓ ഇത്ര ഉള്ളോ, അതേപോലെ എനിക്കും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു തീർന്നു. അപ്പോൾ പലപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളുടേതായ ചില സ്വകാര്യ ജീവിതം നമ്മൾ എല്ലാവരോടും പറയാനുള്ളതല്ല. ഇറ്റ്സ് നത്തിങ്. നമുക്ക് കുറ്റബോധമുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് തമ്പുരാനോട് പറയാം, അതുപോലെ തന്നെ നമുക്ക് സഭ ഏർപ്പാട് ചെയ്തതാണ്. അതായത് എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹപ്രദമായൊരു സ്ഥലമാണ് കുമ്പസാരക്കൂടെ, മനസ്സ് തുറന്ന് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം. അവിടെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നമുക്കൊന്ന് പോയി പറയാം, തമ്പുരാനോട് മാപ്പ് അപേക്ഷിക്കാം. രണ്ടാമത്, മറ്റുള്ളവരോട് നമ്മൾ പറയാൻ പാടില്ലാത്ത സംഗതി എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ഭാവിയെക്കുറിച്ചുള്ള, നമുക്ക് നാളെയെക്കുറിച്ചുള്ള കുറേ പ്രതീക്ഷകളുണ്ട്, നമ്മൾ ഒരുക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതെല്ലാം കൂടെ നമുക്ക് നാട്ടുകാരോടെല്ലാം പോയി പറയാൻ പാടുള്ളതല്ല. ഇതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് സുഭാഷിതങ്ങൾ 12:23. സുഭാഷിതങ്ങൾ 12:23 ഇങ്ങനെ വായിക്കുന്നു, വിവേകി തൻ്റെ അറിവ് മറച്ചു വെക്കുന്നു, ഭോഷൻ തൻ്റെ ഭോഷത്തരം വിളംബരം ചെയ്യുന്നു. നമുക്ക് പറ്റുന്ന ഒരു തെറ്റെന്നാന്ന് ചോദിച്ചാൽ നമ്മൾ നാളെയെക്കുറിച്ച് കുറേ പ്ലാൻ ഇടും. അതൊരു ഭവനം പണിയുന്നതാകാം, ഒരു ജോലിയുടെ കാര്യമാകാം, ഒരു ഒഫീഷ്യൽ കാര്യമാകാം, അത് നമ്മുടെ കുടുംബത്തിൽ നമുക്ക് ഷെയർ ചെയ്യുന്നതിൽ ദർ ഇസ് നത്തിങ് റോങ്. അതുമായി അഡ്വൈസ് നമുക്ക് ആവശ്യമുള്ള അഡ്വക്കേറ്റ്സ് അല്ലെങ്കിൽ അതിന് വേണ്ടപ്പെട്ട ആളുകളോട് ഷെയർ ചെയ്യുന്നതിൽ ദർ ഇസ് നത്തിങ് റോങ്. പക്ഷേ ഞാനിങ്ങനെ ആനയാക്കും കുതിരയാക്കും എന്ന് പറഞ്ഞ് നാട് നീള അത് പോയി പറയരുത് എന്നാണ് സൈക്കോളജിസ്റ്റ് പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ എന്താ കുഴപ്പം എന്നതിനെക്കുറിച്ച് അവർ പറയുന്നത്, നമ്മൾ ഓൾറെഡി നേടാൻ കൊതിച്ചിരിക്കുന്ന സംഗതി നേടിയതുപോലെ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ ആ നേടാനുള്ള ത്വരത നമുക്ക് നഷ്ടപ്പെടുമെന്നും അതിനുള്ള എനർജി നമ്മളിൽ നിന്ന് സോർവായി പോകുമെന്നും പറയുന്നത്. അതുകൊണ്ട് പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മൾ ഭാവിയിൽ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന കാര്യങ്ങൾ, അത് അറിയേണ്ടവരെ മാത്രം അറിയിക്കുക, നാട്ടുകാർ മുഴുവനും അറിയിക്കാനുള്ള ഒരു കാര്യമല്ല. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് നമ്മളുടെ കഴിഞ്ഞുപോയ വേദനകൾ നമ്മൾ അറിയിക്കാൻ പാടില്ല, രണ്ട് നമ്മൾ നാളെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ ഭാവിയും ഭൂതവും ആവശ്യമില്ലാതെ എല്ലാവരുടെയും പോയി വിളമ്പാൻ പാടുള്ളതല്ല എന്നാണ്. മൂന്നാമത് നമ്മൾ സൂക്ഷിക്കേണ്ട രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ അത് മത്തായി 6:3. അത് ഈശോ ഇങ്ങനെയാണ് പറഞ്ഞത്, നീ
ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ. നീ എന്തെങ്കിലും ഒരു നന്മ ലോകത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ, മറ്റൊരാൾക്ക് വേണ്ടി ഒരു നന്മ ചെയ്യുന്നെങ്കിൽ അത് നീ കൊട്ടിഘോഷിക്കാൻ പാടില്ല. അത് നീ ചെയ്യുന്നത് നിന്റെ വലത് കൈ ചെയ്താൽ ഇടത് കൈ അറിയരുത്, ഇടത് കൈ ചെയ്താൽ വലത് കൈ അറിയരുത്. അത് നീയും ദൈവവും മാത്രമായിരിക്കേണ്ട ചില രഹസ്യങ്ങളാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ആവശ്യമില്ലാതെ എല്ലാവരോടും പറയാൻ പാടില്ലെന്ന് മനസ്സിലായി. ഇനി നാലാമതൊന്ന്, അത് സുഭാഷിതങ്ങൾ 25:9. നാലാമത് നമ്മൾ മറ്റുള്ളവരോട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ, അയൽക്കാരനുമായുള്ള തർക്കം പരസ്പരം പറഞ്ഞു തീർക്കുക. മറ്റൊരുവൻ്റെ രഹസ്യം നീ വെളിപ്പെടുത്തരുത്. മറ്റൊരുവൻ്റെ രഹസ്യം വെളിപ്പെടുത്തരുത്. ഇപ്പോൾ ഉദാഹരണം, നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് നമ്മളുടെ കൂട്ടുകാർ, നമ്മൾ പഠിക്കുന്നിടത്തുള്ള കൂട്ടുകാർ, നമ്മുടെ കമ്പനിയിലുള്ള കൂട്ടുകാർ, അല്ലെങ്കിൽ നമ്മളുടെ കൂടെ നടക്കുന്ന ഒരു ബ്രോക്കർ, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മളുമായി ഫ്രണ്ട്ഷിപ്പുള്ള ഒരുപാട് ആളുകളുണ്ടാകും. നല്ല നിലയിൽ നമ്മൾ ഫ്രണ്ട്ഷിപ്പായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ തമാശ പറയും ജോക്ക് അടിക്കുമ്പോൾ ഒരുപക്ഷെ അവരുടെ ചില രഹസ്യങ്ങൾ അറിയാതെ നമ്മളോട് വാതുറന്ന് പറഞ്ഞു കാണാം. നമുക്ക് ആ രഹസ്യങ്ങൾ അറിയാം. പക്ഷെ നാളെ അവരുമായി തെറ്റുമ്പോൾ അത് പരസ്യപ്പെടുത്തുക എന്നുള്ളത് ഒരു മഹാ തെറ്റാണ്. അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. ഒരിക്കലും നമ്മളെ വിശ്വസിച്ച് അവർ നമ്മളെ ഏൽപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളോട് ഷെയർ ചെയ്യുന്ന രഹസ്യങ്ങൾ. ഇപ്പോൾ കൗൺസിലിംഗ് അനുഭവത്തിലൊക്കെ എന്നോട് ഒത്തിരി പേർ, ഈവൻ ഫോണിൽ എന്തുമാത്രം പേര്, അപ്പോൾ അവരുടെ പേര്, അഡ്രസ്സ്, കാര്യങ്ങൾ വെളിപ്പെടുത്തുക അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയുക, നെവർ നെവർ നെവർ. ഇപ്പോൾ ഉദാഹരണത്തിന്, ഒരു കൂട്ടുകാരൻ ഞാനുമായി സംസാരിക്കുമ്പോൾ അവൻ്റെ വളരെ മോശമായൊരു സ്വഭാവം ഞാൻ മനസ്സിലാക്കി. നാളെ അവനെക്കുറിച്ച് വേറൊരാൾ എൻ്റെ അടുത്ത് നല്ലത് പറയുമ്പോൾ എനിക്ക് ദഹിക്കത്തില്ല. ഉടനെ ഞാൻ, പിന്നെ എനിക്കറിഞ്ഞൂടെ കക്ഷി ആരാന്ന്, ആരോടും പറയണ്ട. ഈ ഒരു സ്വഭാവം നമുക്ക് പാടുള്ളതല്ല. നമ്മൾ നിർബന്ധമായും അത് നിർത്തേണ്ടതാണ് എന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൂടാതെ ആറാമത് ഒരു പോയിൻ്റ് ഉണ്ട്, നമ്മൾ നിർബന്ധമായും ചെയ്യരുതാൻ പാടില്ലാത്ത, മറ്റുള്ളവരോട് പറയാൻ പാടില്ലാത്തൊരു കാര്യം. അത് സുഭാഷിതങ്ങൾ 11:13 മുതലാണ്. സുഭാഷിതങ്ങൾ 11:13 മുതൽ ഇങ്ങനെ വായിക്കുന്നു, യേശുവിനെ പറഞ്ഞു നടക്കുന്നവൻ രഹസ്യം പരസ്യമാക്കുന്നു, വിശ്വസ്തൻ രഹസ്യം സൂക്ഷിക്കുന്നു. യേശുവിനെ ഇങ്ങനെ പറഞ്ഞു നടക്കും. യേശുവിനെ പറഞ്ഞു നടക്കുന്നത് ആറാമത്തെ പോയിന്റിൽ എടുത്തു കഴിഞ്ഞാൽ അത് കുടുംബത്തിലുള്ള രേഷനെയാണ്. ഞാൻ ഒരുപാട് കുടുംബങ്ങൾ തകരാനിടയായ കാര്യം കണ്ടത് കുടുംബങ്ങൾക്കുള്ളിലുള്ള യേശുവിനെ പറയുന്ന ചില ആൻറ്റിമാരും അങ്കിളുമാരും നാത്തൂന്മാരും അമ്മായിയമ്മമാരും അമ്മായിയപ്പന്മാരും ഒക്കെയാണ്. അതായത് അപ്പൻ്റെ ബന്ധത്തിലുള്ള ഒരു ആൻറ്റി, അല്ലെങ്കിൽ അമ്മയുടെ ബന്ധത്തിൽപ്പെട്ട ഒരു അങ്കിള്, അല്ലെങ്കിൽ അപ്പൻ്റെ, അതായത് അമ്മയുടെ ബന്ധത്തിൽപ്പെട്ടത്, അല്ലെങ്കിൽ അപ്പൻ്റെ അനിയൻ്റെ ബന്ധത്തിൽപ്പെട്ട്, അപ്പൻ്റെ ചേട്ടൻ്റെ ബന്ധത്തിൽപ്പെട്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഒരു കുടുംബത്തിലൊരു വിവാഹ ഒരു ചടങ്ങ് നടക്കാൻ പോകുമ്പോൾ അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു ബന്ധു, അല്ലെങ്കിൽ ഒരു മാമോദിശ ചടങ്ങ് നടക്കുമ്പോൾ ഇച്ചിരി മാറി നിൽക്കുന്ന, അല്ലെ ഒരു പെരുന്നാൾ നടക്കുമ്പോൾ ഇച്ചിരി മാറി നിൽക്കുന്ന, എന്നിട്ട് അവരുടെ മക്കളൊക്കെ വിദേശത്ത് പോയി കുറച്ച് കാശുണ്ടാക്കിയപ്പോൾ നമ്മുടെ മക്കളെ ഇച്ചിരി ഒരു ഒരു തരം താഴ്ന്ന് കാണുന്ന, അവരുടെ പഴയ വസ്ത്രമൊക്കെ കൊണ്ടു കൊടുക്കുന്ന, ഇങ്ങനെ കുടുംബത്തിനകത്ത് ചിലരുമായിട്ട് വലിയൊരു സ്വരച്ചേർച്ചയില്ലാത്തവർ കാണും. ഇവർക്കൊരു കുഴപ്പം എന്നാന്ന് വെച്ചാൽ, ഇവർ അപ്പുറത്തെ വീട്ടിൽ പോയി, ഇപ്പുറത്തെ വീട്ടിൽ പോയി, ബന്ധു വീട്ടിൽ പോയിട്ട് ഇവരുടെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെ ഒരുപാട് കുടുംബത്തിൽ അസ്വസ്ഥത ഉള്ളത് എനിക്കറിയാം. വ്യക്തിപരമായി ഇങ്ങനെ കൗൺസിലിംഗ് എടുക്കേണ്ടി വന്നിട്ട് അതുമൂലം കല്യാണം മുടങ്ങിയതരാം, സ്ഥലക്കച്ചവടം മുടങ്ങിയതരാം, ആത്മഹത്യയിൽ വരെ കലാശിച്ച കേസുകൾ എനിക്ക് വ്യക്തിപരമായി അറിയാം. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരോട്, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ, നിങ്ങൾ എവിടുന്ന് കേട്ടാൽ, ഇപ്പം ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ കുടുംബത്തിന് ഒരുപക്ഷെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാകാം. ആ കുടുംബത്തിൻ്റെ ഗ്രൂപ്പിലേക്ക് നിങ്ങളിപ്പോൾ ഈ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരൊന്ന് കേൾക്കട്ടെ. കാരണം ഏഷണി പറയുന്നത് ദൈവം വെറുക്കുന്നൊരു കാര്യമാണ്. അത് കുടുംബത്തിനകത്താണെങ്കിൽ ഇതൊരിക്കലും പറയാൻ പാടില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധത്തിൽ, സ്വന്തത്തിൽ ചിലരുടെ രഹസ്യം അറിയാമെങ്കിൽ അത് ബന്ധത്തിൽപ്പെട്ട വേറെ ഒരാളെ അറിയിക്കാൻ പാടില്ല. അത് തിരുത്താൻ വേണ്ടിയാണ് എങ്കിൽ ബൈബിള് പഠിപ്പിക്കുന്ന എങ്ങനെയാണ് തിരുത്തേണ്ടതെന്നറിയോ? നിൻ്റെ സഹോദരന് നീയുമായി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ നീ നേരിട്ട് അവനോട് സംസാരിക്കാനാണ് പറഞ്ഞത്. എന്നിട്ട് അവനത് കേട്ടില്ലെങ്കിൽ സഭയുടെ ഒരു മൂപ്പനുമായിട്ട്, ആ അധികാരത്തിൽപ്പെട്ട ഒരു കൗൺസിലറായിട്ട്, ഒരു ഉപദേശിയായിട്ട്, ഒരു വൈദികനായിട്ട് നമുക്ക് അവിടെ ചെല്ലാം. കൂടെ കൊണ്ടുപോയി ചെന്ന് സംസാരിക്കാം. എന്നിട്ടും പറ്റിയില്ലെങ്കിൽ അവനെ വിജാതീയനെ പോലെ കരുതാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഫ്രണ്ട്ഷിപ്പിന് ഒരു ഡിസ്റ്റൻസ് ഇട്ട് കൊടുക്കുക എന്നുള്ള ഒരു പോയിൻ്റാണ്. അത് വലിയൊരു വിഷയമാണ്, നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അപ്പോൾ ഏതായാലും കുടുംബത്തിൽ ഇങ്ങനെ ഏഷണി പറയുന്നവരുണ്ടെങ്കിൽ അത് നിർബന്ധമായും നിർത്തുക എന്നുള്ളതാണ്. ഏഴാമത് ഒന്ന്, എന്താണ് നമ്മൾ മറ്റുള്ളവരോട് പറയാൻ പാടില്ലാത്തത് എന്ന് ദൈവവചനത്തിൽ നമ്മൾ നോക്കുന്നു. അത് മത്തായിയുടെ സുവിശേഷം 6:5. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത്. അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീതികളിലും കോണുകളിലും നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. അതായത് നമ്മളുടെ ആത്മീയ വളർച്ച മറ്റുള്ളവരെ അറിയിക്കാൻ പാടില്ല, കൊട്ടിഘോഷിക്കാൻ പാടില്ല. ഞാൻ രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ആളാണ്, ഞാൻ പ്രാർത്ഥനക്കാരനാണെന്ന് കാണാൻ ഒരു കയ്യിൽ കൊന്ത, മറുകയ്യിൽ കൊന്ത, ബെന്തിങ് അതുപോലെ തന്നെ തലയിൽ അതിന് വേണ്ടിയുള്ള അടയാളം, നെഞ്ചത്തെ ഒരു കുരിശുരൂപം, അത് ഇതുമൊക്കെ ഇട്ട് വലിയ പ്രാർത്ഥനക്കാരനാണെന്ന് അറിയിക്കുക.
മാത്രമല്ല എല്ലാവരും കേൾക്കുക, പ്രത്യേകിച്ച് ഇങ്ങനെ എന്തെങ്കിലും ഒച്ച വെച്ച് പ്രാർത്ഥിച്ച് ശബ്ദം ഉണ്ടാക്കി നടക്കുക, എന്നിട്ട് പ്രസംഗത്തിൻ്റെ ഇടയിലായാലും വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ ഞാൻ ഇത്ര നേരം പ്രാർത്ഥിക്കാറുണ്ട്, ഞാൻ ഇങ്ങനെ വിശുദ്ധി പാലിക്കാറുണ്ട്, അതാ ഇതാന്നൊക്കെ പറയുക. ഒരുപക്ഷെ നമ്മൾ ചോദിച്ചാൽ പറയും അത് ബാക്കിയുള്ളവർക്കൊരു മാതൃകയ്ക്കാണ്. പക്ഷേ ബൈബിൾ അനുസരിച്ച് നമ്മൾ അങ്ങനെ കൊട്ടിഘോഷിക്കാൻ പാടില്ല. നമ്മൾ ആത്മീയമായി ദൈവം നമ്മളെ പതുക്കെ പതുക്കെ എടുത്ത് വളർത്തുമ്പോൾ ആ വളർച്ചയും നമ്മളും ദൈവവും തമ്മിലുള്ള ഒരു അഭേദ്യ ബന്ധമാണ്. ഇറ്റ്സ് എ സീക്രട്ട് സേക്രഡ് റിലേഷൻഷിപ്പ് വിത്ത് അബ്ബ ഫാദർ എന്ന് മനസ്സിലാക്കി വളരാൻ നമുക്ക് സാധിക്കണം. കാരണം ഇത്രേ ഉള്ളൂ, ഇപ്പോൾ എനിക്കൊരു വിരലടയാളമുണ്ട്, ഇതുണ്ട് എൻ്റെ ഈ വിരൽ, ഈ വിരലടയാളം നിങ്ങൾ ഭൂമിയിൽ വേറൊരാക്കും കാണുകയല്ല. അപ്പോൾ ദൈവം ഭൂമിയിൽ ഇത്രയും കോടിക്കണക്കിന് മനുഷ്യരെ സൃഷ്ടിച്ചിട്ട് എൻ്റെ വിരലടയാളം വേറൊരാൾക്ക് കൊടുക്കാത്ത എന്താന്ന് ചോദിച്ചാൽ എന്നെ വ്യത്യസ്തമായ ദൈവം പടച്ച്. അതെന്തിനാണെന്നറിയോ? ദൈവത്തിന് ഞാനുമായി വ്യത്യസ്തമായ ഒരു ബന്ധം സ്ഥാപിക്കണമെന്ന് അഭേദ്യമായ ആഗ്രഹമുള്ളതുകൊണ്ടാണ്. സോ എപ്പോഴും ഓരോ വ്യക്തിയും യുനീക്കാണ്, വ്യത്യസ്തനാണ്. അതുകൊണ്ട് ഓരോ വ്യക്തിയുടെയും ദൈവാവബോധവും യുനീക്കാണ്. ഓരോ വ്യക്തിക്കും ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ ആഴവും യുനീക്കാണ്. അതിങ്ങനെ എല്ലാവരും കൂടെ പരസ്യപ്പെടുത്താനുള്ള ഒന്നല്ല. സോ മൈ ഫെയ്ത്ത് ഇൻ ഗോഡ് ഈസ് യുനീക്ക് ആൻഡ് എവറി യുനീക്ക് തിങ് ഈസ് സേക്രഡ്. സോ മൈ ഫെയ്ത്ത് ഇൻ ഗാഡ് ഈസ് സേക്രഡ് ആൻഡ് ഇറ്റ് ഈസ് സീക്രട്ട്. അപ്പോൾ അങ്ങനെ ഒരു ബോധ്യത്തോടെ നമുക്ക് വളരാൻ പറ്റണം എന്നും പറഞ്ഞ് മറ്റുള്ളവരെ ആത്മീയമായി നയിക്കാൻ വേണ്ടി നമ്മൾ നടന്നുപോയ വഴികൾ പറഞ്ഞു കൊടുക്കരുത് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ആത്മീയമായി വളരാൻ വേണ്ടി നടന്നുപോയ വഴികളും വീണ വഴികളും എഴുന്നേറ്റ വഴികളും വളർന്ന വഴികളും പറയണം. പക്ഷേ അത് പറയാൻ വേണ്ടി കാണിക്കാൻ വേണ്ടി മാത്രമാകുമ്പോൾ അത് തെറ്റാണ്, നമ്മളത് ചെയ്യാൻ പാടില്ല. അവസാനമായി ഈ ടോക്ക് നിർത്തുന്നതിൻ്റെ മുമ്പ് ഒരു വചനമാണ്, അത് സങ്കീർത്തനം 143:3 നമ്മൾ ദൈവത്തോട് നടത്തുന്ന ഒരു പ്രാർത്ഥന. ഇതൊന്ന് കാണാതെ പഠിക്കാവോ? 143:3 സങ്കീർത്തനം. ദൈവമേ എൻ്റെ നാവിന് ഒരു കടിഞ്ഞാണിടണേ എന്ന്. അത് ദൈവത്തോടുള്ള ഈ വചനം വെച്ചുള്ളൊരു പ്രാർത്ഥനയാണെങ്കിൽ നമ്മൾ ആവശ്യമില്ലാത്തത് ഇനി ആരോടും സംസാരിക്കാൻ ഇടവരില്ല, ആവശ്യമില്ലാതെ വഴക്കോ പ്രശ്നങ്ങളോ ഉണ്ടാക്കാൻ നമുക്കൊരു സാധ്യത ഉണ്ടാവില്ല എന്നതാണ് സത്യം. അവസാനം നിർത്തുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട 3 നിങ്ങളെ അറിയിക്കാനുള്ളത്. 1, നിങ്ങൾ ആദ്യമായാണ് എന്നെ കാണുന്നതെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. 2, എല്ലാ മാസവും നടത്തപ്പെടുന്ന ഒരു ധ്യാനമാണ് ഫിലോകാലിയ ധ്യാനം. അത് ഒരു 5 മുകളിലുള്ള എല്ലാ മനുഷ്യർക്കും ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒരു ധ്യാനമാണ്. ഒരിക്കലെങ്കിലും നിങ്ങളത് പങ്കെടുത്തിരിക്കണം. കാരണം ഈ ഭൂമിയിൽ സഭാത്മകമായി ആത്മീയമായി വളരാൻ സൈക്കോ സ്പിരിച്വാലിറ്റി അനുസരിച്ച് വ്യക്തമായി പഠിപ്പിക്കുന്ന ചില ക്ലാസ്സുകളാണ്. ക്രിസ്തു ആരെന്ന് വ്യക്തമായി അറിയാൻ, തിരുസഭ എന്തെന്ന് വ്യക്തമായി അറിയാൻ, ദൈവവചനം എന്തെന്ന് വ്യക്തമായി അറിയാൻ, നമ്മളുടെ വിശ്വാസം വർദ്ധിക്കാനും ദൈവവുമായുള്ള അഭേദ്യ ബന്ധത്തിലേക്ക് എൻ ഇൻറ്റിമസി വിത്ത് അബ ഫാദർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ധ്യാനമാണ്. ഒരിക്കലെങ്കിലും പങ്കെടുക്കുക. അടുത്ത ധ്യാനം നമുക്ക് നടക്കാൻ പോകുന്നത് ഈ ഫെബ്രുവരി 7 മുതലാണ്. ഫെബ്രുവരി 7 മുതൽ 10 കോട്ടയത്തുള്ള പാമ്പാടിയിലെ ഗുഡ് ന്യൂസ് ധ്യാന കേന്ദ്രത്തിൽ വെച്ചാണ്. സാധിക്കുന്നവർക്ക് അവിടെ വരാം. അതിന് വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9400045523. സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും സമാധാനവും അനുഗ്രഹവും ഇന്നും എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.